ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു പ്രമോ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് രോഹിത് സിദ്ധാർത്ഥിനെ തല്ലുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. രോഹിത്തും സിദ്ധാർത്ഥും തമ്മിൽ ഒരു വലിയ ഉടക്കുണ്ടായിക്കഴിഞ്ഞാൽ ആരായിരിക്കും വിജയിക്കുക എന്നൊരു സാഹചര്യം. എന്നാൽ കഥയിൽ മാറ്റങ്ങൾ വമ്പനായിട്ട് തന്നെ സംഭവിക്കുകയാണ്. അവിടെ നമ്മുടെ രോഹിത് ഇന്ന് ചെന്ന് സിദ്ധാർത്ഥിനോട് മാന്യമായ രീതിയിൽ തൻ്റെ ഭാര്യയുടെ പിന്നാലെ നടക്കരുത്, ഇനി ആ വഴിക്ക് വന്നു പോയേക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ സിദ്ധാർത്ഥ് എടാ ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ ഒരു വേസ്റ്റാണ് അവള്, അവളെയാണോ നീ എൻ്റെ എച്ചിലായവളെയാണോ നീ ഭാര്യയായിട്ട് കൊണ്ടുപോയി നടക്കുന്നത് എന്ന് ചോദിച്ച് ആക്ഷേപിച്ചപ്പോൾ അവിടെ സിദ്ധാർത്ഥിൻ്റെ കൊങ്ങയ്ക്ക് കയറി ഷർട്ട് കൂട്ടി കൊങ്ങി കയറി പിടിക്കുന്ന രോഹിത്തിനെയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നും നാളെ സംഭവിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കി രോഹിത് വീണ്ടും നല്ല രണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് വെറും ചീപ്പാണല്ലോ താൻ എന്ന് പറഞ്ഞ് ഈ താൻ തൻ്റെ മക്കളുടെ അമ്മയെപ്പറ്റിയാണോ ഈ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും മുഖത്ത് നോട്ടി ആട്ടി അങ്ങ് വിടുകയാണ്. സുമിത്രയപ്പോൾ വരുന്നു. സുമിത്രയും വന്ന് അവിടെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വിടുകയാണ്. കിളവൻ നാണം കെട്ട് എല്ലാവരുടെയും മുന്നിൽ അവിടെ നാണം കെട്ടാണ് വീഴുന്നത്. അവിടെ നിന്നും നാണം കെട്ട് കിളവൻ പോകുമ്പോൾ അവിടെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, രോഹിത്തിനെ ഇല്ലാതാക്കുക എന്ന് വേണ്ടി. അതിനുവേണ്ടി ജെയിംസിനെ കാണാനായിട്ട് വീണ്ടും പോവുകയാണ്. ജെയിംസ് പണ്ട് പറഞ്ഞിരുന്നു ആളെ വെച്ച് തന്നെ രോഹിത്തിനെ തീർത്തു തരാമെന്ന്. അതിനുവേണ്ടി തന്നെ ജെയിംസിനെ കണ്ട് പറയുന്നു എനിക്ക് വേണ്ടത് രോഹിത്തിൻ്റെ മരണമാണ്, അതുകൊണ്ട് നീ ഇന്നാൾ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് പറയുകയാണ്. അപ്പം ജെയിംസ് പറഞ്ഞു സാറേ അത് പണം കുറച്ച് മുടക്കുള്ളതാണ്, നമുക്ക് നേരിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല, മറ്റൊരാളെയും കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. പണം എത്രയാണേലും കുഴപ്പമില്ല, രോഹിത്ത് എന്ന് പറയുന്നവൻ മരിക്കണം, അവൻ്റെ മരണമാണ് എനിക്ക് കാണേണ്ടത് എന്ന് അവിടെ ജെയിംസ് വാക്കുകൊടുക്കുകയാണ്. എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല വീട്ടിൽ ചില പ്രശ്നങ്ങൾ. അനിരുദ്ധിനും അനുവിനും കുട്ടികളില്ല ഇതുവരെയായിട്ടും. കുട്ടികളില്ലാത്ത അവരെ വീട്ടിലെല്ലാം പ്രതീക്ഷിൻ്റെ കുഞ്ഞാണ് തങ്ങളുടെ എന്ന് കരുതിക്കൊണ്ട് അവിടെ ലാളിച്ചും കുഞ്ഞിച്ചും വളർത്തുമ്പോൾ സരസ്വതി തള്ള സിദ്ധാർത്ഥിൻ്റെ അമ്മയാണല്ലോ, വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന പോലെ ആ തള്ളയാണെങ്കിൽ അവിടെ ചെന്ന് അവരെ വിളിച്ച് നിങ്ങൾക്കെന്താ കുട്ടികളില്ലാത്ത, എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ കുട്ടികൾ വേണ്ട കുട്ടികൾ വേണ്ട പിന്നീട് മതി എന്നുള്ള ധാരണയാണല്ലോ പറയാറ്. പക്ഷേ എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ, പിന്നീട് മതി എന്നുള്ളതാണോ അതെയോ കുട്ടികൾ നിങ്ങൾക്കുണ്ടാകാത്തതോ, ഈ നിൽക്കുന്ന ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം അനുവിൻ്റെ നെഞ്ചു പൊട്ടുന്ന ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അനിരുദ്ധിൻ്റെ ശരിക്കും അവിടെ ആ ക്ഷമയുടെ നെല്ലിപ്പല അവിടെ അളക്കുന്ന രീതിയിൽ സരസ്വതിയമ്മ ചോദിക്കുമ്പോൾ സരസ്വതിക്ക് നാളെ ഉള്ളത് അത് പൊങ്കാല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അനിരുദ്ധും അനുവും കൂടി. അവർക്ക് കേൾക്കേണ്ടത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇന്ന് എപ്പിസോഡ് വന്ന് ഒത്തിരി വൈകിയായിരുന്നു, അതുപോലെ നാളെ ഇച്ചിരി നേരത്തെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക്സ് അഗൈൻ. ദിസ് ഈസ് സാംസാനിയോട്. ബൈ ബൈ. ടാറ്റ.